അനുഗ്രഹീത ജീവിതമാണ് ഒരു വിശ്വാസിയുടേത് അനുഗ്രഹീത മാസമാണ് റംസാൻ മാസം അനുഗ്രഹീതമായ പ്രാർത്ഥനയാണ് നമസ്കാരം ഇതൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് കേൾക്കാറുള്ളതാണ് പക്ഷേ ആ കണക്കറ്റ അനുഗ്രഹം ഏതൊക്കെ തരത്തിലേക്കാണ് നമ്മളിലേക്ക് എത്തുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് വളരെ ആഴത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും ഈ അനുഗ്രഹങ്ങളെ ഐഹികമെന്നും പാരികമെന്നും രണ്ടായി തിരിക്കേണ്ടി വരും ഐഹികമെന്നാൽ ഇഹലോകത്ത് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം ഇഹലോകത്തിൽ ലഭിക്കുന്ന അനുഗ്രഹം രണ്ട് വിധത്തിലുണ്ട് സാധാരണ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യരെല്ലാം വിചാരിക്കാറുണ്ട് അധ്വാനിക്കാതെ അല്ലെങ്കിൽ വേണ്ടി പരിശ്രമിക്കാതെ നമ്മളിലേക്ക് ദൈവം ഇങ്ങോട്ട് എത്തിക്കുമോ എന്നൊക്കെ പലപ്പോഴും യുക്തിവാദികളും നിരീശ്വരവാദികളും അതോടൊപ്പം തന്നെ മതത്തിലെ ചില മനുഷ്യരും പറയാറുണ്ട് പക്ഷേ അതിൽ നാം മനസ്സിലാക്കേണ്ടത് ഈ ഇഹലോകത്തിൽ അതായത് ഇന്നത്തെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം രണ്ട് തരത്തിലുണ്ട് ഒന്ന് ദൈവികമായി സിദ്ധിക്കുന്നതും രണ്ട് പരിശ്രമം വഴി നേടിയെടുക്കുന്നതും എല്ലാം പരിശ്രമം വഴി നേടാനാവില്ല കാര്യഗ്രഹണ ശക്തി ചിന്താശക്തി ശാരീരിക ഘടന ആകൃതി ആരോഗ്യം സൗന്ദര്യം ഇതൊക്കെ നമ്മൾക്ക് ശാരീരികമായും ആത്മീയമായും ഈ ദൈവിക അനുഗ്രഹത്താൽ മാത്രമായി ലഭിക്കുന്നതാണ് ഇതിലൊക്കെ നമ്മുടെ ശരീരഘടന എങ്ങനെയായിരിക്കണമെന്നും നമ്മുടെ ചിന്താശക്തി എങ്ങനെയായിരിക്കണമെന്നും ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ പരിശ്രമങ്ങൾ നമ്മൾ നടത്തിയാലും ആ പരിശ്രമങ്ങൾക്കൊക്കെ അതിൻ്റേതായ പരിമിതിയുണ്ട് എന്നാൽ മറ്റൊരു തരം അനുഗ്രഹമുണ്ട് അതായത് നമ്മുടെ അധ്വാനം കൊണ്ട് നാം നേടിയെടുക്കേണ്ടത് അത് സൽസ്വഭാവം യോഗ്യത പാണ്ഡിത്യം നേതൃത്വം സംസ്കാരം സമ്പത്ത് സ്വാധീനം ഇതൊക്കെ നല്ല ഗുണങ്ങളായും ദുർഗുണങ്ങളായും ഒക്കെ നമ്മുടെ അധ്വാനത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് രണ്ടാമത്തേത് പാരത്രികമായതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇഹലോകത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ രണ്ട് തരത്തിലുണ്ട് എന്നുള്ളതാണ് പൂർണ്ണമായും ദൈവികാനുഗ്രഹമായി ലഭിക്കുന്നതും മറ്റൊന്ന് അധ്വാനത്തിലൂടെ നാം നേടിയെടുക്കുന്നതും രണ്ടാമത്തെ അനുഗ്രഹം പാരിത്രികമായതാണ് അതായത് പാപം പൊറുക്കപ്പെടൽ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ലഭിക്കൽ നല്ല പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ നല്ല മനുഷ്യരോടൊപ്പം സ്വർഗീയ പ്രവേശം ഇതൊക്കെ പാരിത്രികമായ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഈ അനുഗ്രഹങ്ങൾ വ്യത്യസ്തമായ അതായത് ഐഹികവും പാരിത്രികവുമായ ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഓരോ മനുഷ്യനിലും ഓരോ നിമിഷവും സദാ വർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ് കേവലമായ ഒരു അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ബാധ്യത വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എന്തെങ്കിലുമൊന്ന് ആകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ദൈവവിശ്വാസം എന്നൊരിക്കലും കരുതിക്കൂടുക ഇതിനൊക്കെ അപ്പുറത്ത് എല്ലാ തരത്തിലും ഐഹിക ജീവിതത്തിലും പാരിത്രിക ജീവിതത്തിലും ഐഹിക ജീവിതത്തിൽ തന്നെ അധ്വാനത്തിലൂടെയും അല്ലാതെയുമൊക്കെ നമുക്ക് ലഭിക്കുന്നതെല്ലാം അനുഗ്രഹങ്ങൾ തന്നെയാണ് എന്ന തിരിച്ചറിവ് എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് കൂടുതൽ ആഴം വരും വിശ്വാസത്തിന് കൂടുതൽ അർത്ഥം വരും അതുകൊണ്ട് തന്നെ ആ ആഴത്തിലുള്ള വളരെ ദൃഢമായ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം ഈ വിശുദ്ധ റംലാനിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം എല്ലാവരെയും എല്ലാ മനുഷ്യരെയും പ്രപഞ്ചത്തെ ആകെയും നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം